Trivandrum Manvilayil Veetil Kairi Pengutiye Pidippikkan Shramichu Bengal Swadeshi Ara Manikkoorinullil Thanne Police Pidigoodi Visthamshangalumayi Jeevan Kumar Chernu Jeevan Eppozhaanu Sambhavam Undayathu Police Custodyilaano Iyal Visthamshangal Danya, 1.5 മണിക്കൂർ മുമ്പാണ് സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം മൺവിള കിഴക്കങ്കര എന്ന സ്ഥലത്ത് വീട്ടിനുള്ളിൽ ഇരിക്കുകയായിരുന്ന യുവതിയെ അതിക്രമിച്ച് കയറിയ ബംഗാൾ സ്വദേശി പീഡിപ്പിക്കാനായി ശ്രമിക്കുകയായിരുന്നു. ആദ്യം കടന്നു പിടിക്കാനാണ് ശ്രമിച്ചത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഇയാൾ ബംഗാൾ മിഡ്നാപൂർ സ്വദേശിയാണ്. ഈ പെൺകുട്ടിയുടെ വീട്ടിനടുത്തായി നടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കെട്ടിട നിർമ്മാണ ആവശ്യത്തിനായിട്ടാണ് ഇദ്ദേഹം അവിടെ എത്തിയത്. ആളൊഴിഞ്ഞ ഒരു വീട്ടിനുള്ളിലേക്കായിരുന്നു പ്രതി ആദ്യം കയറിയത്. അപ്പോൾ പെൺകുട്ടിയുടെ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ അനിയത്തിയും പെൺകുട്ടിയും മാത്രമാണ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ പെൺകുട്ടി ഒച്ച വെച്ചതോടുകൂടി പെൺകുട്ടിയെ കടന്നു പിടിക്കാനും വാ പൊത്താനുമുള്ള ശ്രമങ്ങൾ പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒരുപക്ഷെ ജിഷ മോഡൽ തന്നെ ഒരു ആക്രമണം നടത്തുന്നതിനായിരുന്നു പ്രതി കരുതിയിരുന്നത് എന്നതാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ പെൺകുട്ടി ഒച്ച വെച്ചതോടുകൂടി കൃത്യം നടക്കാതെ വന്നു. കൂടെ അനിയത്തി എണീറ്റ് വന്ന് അനിയത്തിയുമായി ബഹളമുണ്ടായതിനെ തുടർന്ന് പ്രതി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് സംഭവ സ്ഥലത്ത് വളരെ വേഗമെത്തിയ പോലീസിന്റെ ഒരു വെഹിക്കിൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർ വന്നതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തിരുവനന്തപുരം സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൺട്രോൾ റൂം വഴി മെസ്സേജ് പാസ് ചെയ്യപ്പെട്ടു. തുടർന്ന് തൊട്ടടുത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന എല്ലാ ക്യാമ്പുകളിലും പോലീസിന്റെ റെയ്ഡ് വളരെ വേഗം തന്നെ ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസ് ഈ ഘനശ്യാം മിഡ്നാപൂർ സ്വദേശിയായ ഘനശ്യാമിനെ അല്പസമയങ്ങൾക്ക് മുമ്പ് പിടികൂടുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഒരു വലിയ നേട്ടം തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് വനിതാ ദിനം കൂടിയായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇത് സംഭവം ഉണ്ടാവുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനും പോലീസിനുമെല്ലാം വലിയ നാണക്കേടുണ്ടാക്കുമായിരുന്ന ഒരു സംഭവമാണ് വളരെ വേഗം പിടികൂടി ഇപ്പോൾ തീർത്തിരിക്കുന്നത്. ധന്യ ജീവൻകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് വീട്ടിനകത്ത് കയറി പെൺകുട്ടിയെ പിടിപ്പിക്കാൻ ശ്രമിച്ച ബംഗാൾ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.